നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി കടുമാങ്ങ പച്ചടിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ, എങ്കിലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു മാങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലാണ് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വേണം, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ നല്ലതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അത്രയും മതിയാവും. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് എല്ലാ ഭാഗത്തൊന്നും എത്തട്ടെ. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ അരച്ചതിന് ശേഷം കുറച്ച് കടുകിട്ടിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ ഇപ്പം കടുകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പം തേങ്ങയുടെ കൂടെ കടുക് അരക്കാതിരുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ടും ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സി ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ചേർക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കടുമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.